വിവാഹം കഴിഞ്ഞിട്ട് ഇത്രയും നാളായില്ലേ? ഫംഗ്ഷനും പാർട്ടിക്കും ഒക്കെ പോകുമ്പോ പലരും കുത്തി കുത്തി ചോദിക്കാറുണ്ട്. അപ്പോഴൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല. രണ്ടാളും കുറച്ച് അടിച്ചു പൊളിക്കയല്ലേ, തൽക്കാലം വേണ്ടെന്ന് വെച്ചിരിക്ക എന്നൊക്കെ പറഞ്ഞൊഴിയും. അപ്പോഴൊന്നും സത്യത്തിൽ എനിക്കതൊന്നും ഫീൽ ചെയ്തിട്ടേ ഇല്ല. പക്ഷെ ഇപ്പോ വല്ലാത്തൊരു മോഹം പോലെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ എന്തോ, എനിക്കത് ആരും പറഞ്ഞങ്ങ് ശരിക്കും അങ്ങോട്ട് മനസ്സിലാക്കി തരാൻ പറ്റുന്നില്ല. മനസ്സിലെവിടെയോ അവനിരുന്ന് പാൽപുഞ്ചിരി പൊഴിക്കുക. ഒരുപക്ഷെ മാതൃത്വം എന്നൊക്കെ പറയുന്നത് ഇതായിരിക്കും അല്ലേ അജയ്? അല്ല, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അജയൻ എന്തോ ഒരു സന്തോഷമില്ലാത്ത പോലെ. എന്താ അജയ്? എനിക്ക് ചില കൺഫ്യൂഷൻസ് ഉണ്ട് സ്വാതി. എന്താ? അത് അന്നത്തെ ആക്സിഡന്റ്, അത് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുമെന്ന് എന്റെ പേടി. അല്ല, താൻ ടെൻഷൻ ആവണ്ട, ഞാൻ പറഞ്ഞേ ഉള്ളൂ. അങ്ങനെ വരും അജയ്. അങ്ങനെ വരാൻ സാധ്യത കുറവാ. എന്നാലും നമ്മൾ ചിന്തിക്കുമ്പോ എല്ലാ വഴികളും ചിന്തിക്കണമല്ലോ. അജയ് അങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് വല്ലാത്ത ഭയം പോലെ. ഹേയ്, ഞാനൊരു ചെറിയ പോസിബിലിറ്റി പറഞ്ഞേ ഉള്ളൂ. താൻ ടെൻഷൻ ആവണ്ടെന്ന് പറഞ്ഞില്ലേ? നമ്മൾ ഡോക്ടർ കാണുന്നുണ്ടല്ലോ, സമയമാവുമ്പോ എല്ലാം നടത്തും. അതൊക്കെ വീട് സ്വാതി. താൻ ചെല്, യാത്ര ഇത് ക്ഷീണിച്ചു വന്നാല് ഒന്ന് കുളിച്ച് ഫ്രഷ് ആവും. അപ്പൊ ഈ ആവശ്യമില്ലാത്ത ടെൻഷനൊക്കെ മാറും. ചെല്ലെന്ന് ചെല്. അങ്ങനെ പറയാം, ഡോക്ടറോ കല്യാൺ മോനോ കണ്ടോണ്ട് വന്ന വഴക്ക് എനിക്കാ. കിടക്ക മോളെ. എനിക്കിപ്പോ ഒന്നുമില്ല, ഇവിടെ ഇങ്ങനെ കിടന്ന പറ്റില്ല. അവിടെ കല്യാണം ഒറ്റയ്ക്കാ. നെയ്ത്ത് ശാലയില് ഞാനില്ലാതെ പറ്റില്ല. അറിയാലോ, ഈ വയറ്റില് ഒരു കുഞ്ഞുവാവേ ഉള്ളതാ, സൂക്ഷിക്കണം. അറിയാം, പക്ഷെ അതാ അവസ്ഥ. ഒന്നും ആർക്കും പറഞ്ഞാ മനസ്സിലാവില്ല. മോളെ, ഞാൻ പറയുന്നത് ശാന്തേച്ചി പറഞ്ഞത് എനിക്ക് മനസ്സിലായി. പക്ഷെ എത്രയും വേഗം ഇവിടുന്ന് ഡിസ്ചാർജ് വാങ്ങി പോണം. കണ്ടീഷൻ അങ്ങനെയായിപ്പോയി. ഡിസ്ചാർജ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് ഡോക്ടറോട് ചോദിച്ചിട്ട് തീരുമാനിക്കാം. ഇപ്പൊ കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ. അച്ഛനെന്തിനാ വന്നേ? എന്താ, ഞാനിവിടെ വന്നത് നിനക്ക് ഇഷ്ടായില്ലേ? ഏ, അച്ഛനിരിക്ക. ആ, സ്വന്തം വീട്ടിൽ എന്റെ ഭാര്യ ഉൾപ്പെടെ എന്നെ ഇരുത്തിയിരിക്കുകയാണല്ലോ. ഇനി നീ കൂടിയേ ബാക്കിയുള്ളൂ. എന്താ അച്ഛാ ഇങ്ങനെ? പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണം? ഇവിടെ ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് ആരെങ്കിലും എന്നോടൊരു വാക്ക് പറഞ്ഞോ? എന്തിന്? കല്യാണ എന്നെ ഒന്ന് ഫോൺ ചെയ്തോ. അച്ഛാ, ഞാൻ നിന്നെ ഞാൻ കുറ്റപ്പെടുന്നില്ല, സുഖമില്ലാതെ കിടക്കല്ലേ. അല്ല, ഞാൻ ആലോചിച്ചത് ഈ അച്ഛൻ നിങ്ങൾക്കൊക്കെ അത്ര അന്യനായി പോയോന്നാ. അച്ഛാ, അതല്ല. അച്ഛനെ മാത്രമല്ല, അഡ്മിറ്റ് ആയ വിവരം സ്വാതിയും അജയും ആരെ അറിയിച്ചിട്ടില്ല. കല്യാണിനോട് ഞാൻ തന്നെയാ പറഞ്ഞത് നിങ്ങളെ വെറുതെ വിഷമിപ്പിക്കണ്ടെന്ന്. എന്നാലും മോളെ, ഞാൻ നിങ്ങളുടെ കമ്പനിയിലെ തൊഴിലാളികളിൽ നിന്നും സ്വന്തം മോള് തളർന്നു വീണതും ഹോസ്പിറ്റലായതും അറിയാന്ന് പറഞ്ഞ സോറി അച്ഛാ. ഞങ്ങളാരും സാരമില്ല, അതോർത്ത് ഇനി മോള് വിഷമിക്കണ്ട. ഞാൻ എന്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. അത് പോട്ടെ. മോൾക്കിപ്പ എങ്ങനെയുണ്ട്? ഡോക്ടർ എന്താ പറഞ്ഞേ? ഇപ്പൊ എനിക്കൊന്നും ഇല്ല അച്ഛാ. ഇനി ഡോക്ടറെ കാണണം, സംസാരിക്കണം, ഡിസ്ചാർജ് വാങ്ങി പോണം, അത്ര തന്നെ. നന്നായി. വീട്ടിൽ ചെന്നാലും
മോള് നല്ല റെസ്റ്റ് എടുക്കണം. അതെങ്ങനെ, അവിടെ ഒരു പൂതന ആർക്കെങ്കിലും സ്വസ്ഥത തരുമോ? വിധി, നമ്മുടെയൊക്കെ വിധി, അല്ലാതെന്താ? ഇവിടെ എന്റെ മുന്നിൽ പറഞ്ഞതേ സ്വന്തം ഭാര്യ കേൾക്കണ്ട. എന്നാൽ ആ പൂതന ഭദ്രകാളിയാവും. ഇല്ല മോളെ, ഇനി ഞാൻ അങ്ങനെ ഒതുങ്ങിക്കഴിയാൻ പോകുന്നില്ല. എത്ര കാലമെന്ന് വെച്ചാ അവളുടെ അഹങ്കാരം സഹിക്കാൻ? എന്താ മോളിങ്ങനെ നോക്കുന്നെ? അല്ല, അച്ഛനെ ശരിക്കൊന്ന് നോക്കിയതാ. രാജേശ്വരി മാഡത്തിനെ എതിർത്ത് തുടങ്ങിയ പിന്നെ ഇങ്ങനെ ഈ രൂപത്തിൽ കാണാൻ പറ്റിയില്ലെങ്കിലും. മോളുടെ തമാശ, നീ ചിരിച്ചു. പക്ഷേ സീരിയസ് ആയിട്ടാ ഞാൻ പറഞ്ഞേ, ഇനി എനിക്ക് കീഴ്മേൽ നോക്കാനില്ല. എന്റെ മക്കളെ അവൾ ഉപദ്രവിച്ച ആ കാണാൻ പോകുന്ന പൂരം എന്തിനാ പറഞ്ഞറിയിക്കുന്നേ? അല്ല, ഈ സീതേജിക്ക് എന്താ ഇത്രയും തിരക്ക്? വിളിച്ചാ എടുക്കില്ല. ഇപ്പൊ സ്വിച്ച് ഓഫ്. കല്യാണേട്ടനെ ഞാൻ വിളിച്ചിരുന്നു, രണ്ടാളും ഫുൾ ടൈം നെയ്ത്ത് സെക്ഷനിലാണെന്നാ പറഞ്ഞെ. എന്നാലും ഇങ്ങനെ ഊണും ഉറക്കവും ഇല്ലാതെ. പാവം, അറിയാലോ അവർക്കിതിപ്പോ ജീവൻ മരണ പോരാട്ടമാണ്. ഇപ്പൊ ചെറിയൊരു പിഴവ് മതി, രണ്ടാളുടെ ലൈഫ് തീരുന്നത്. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് അത് മാത്രമാ, സീതേച്ചിയും കല്യാണേട്ടനെയും കാത്തുകൊള്ളണേന്ന്. ശാന്തേച്ചി വീട്ടിലേക്ക് പോയിരിക്കുന്നെന്ന് അമ്മ പറഞ്ഞ. ഞാൻ കിച്ചണിലേക്ക് ചെല്ലട്ടെ, ചായ വെക്കാം. ഇത് മോനെ എടുക്കും. മോനെ ഇത് മോൾക്ക്. എന്താ നോക്കി നിൽക്കുന്നേ, എടുത്തോ. നീ എന്താ ഇങ്ങനെ നോക്കുന്നത്? അല്ല, എന്താ ഇപ്പൊ പറഞ്ഞേ? ചായ കുടിക്കാൻ. അതല്ല, എന്നെ എന്തോ വിളിച്ചല്ലോ. എന്ത്? മോളെ എന്ന് അങ്ങനെ വിളിച്ച പോലൊരു തോന്നൽ. അതെ, മോളെ എന്ന്. ഞാൻ നിന്നെ വിളിച്ചതാ. എന്താ, നീ എന്റെ മോളല്ലേ? ഇത് എന്റെ ഒരേ ഒരു മകൻ. ഇവന്റെ ഭാര്യ എനിക്ക് മോള് തന്നെയാ. രണ്ടാൾക്കും അത്ഭുതം തോന്നുന്നു അല്ലേ? ഏത് സമയത്തും തണ്ടും അഹംഭാവവും കാണിച്ച് നടന്ന രാജശ്രീ എങ്ങനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന്. അതാവും നിങ്ങളിപ്പൊ ചിന്തിക്കുന്നത് അല്ലേ? ഇപ്പൊ എനിക്ക് മനസ്സിലായി, പണവും പ്രതാപവും അത് ജീവിതത്തിൽ ഒന്നുമല്ല എന്ന്. സ്നേഹം, അതാണ് പ്രധാനം. ആ സത്യം ഞാൻ തിരിച്ചറിഞ്ഞു. ഒടുവിൽ അങ്ങ് മുകളിലേക്ക് പോകുമ്പോ ആർക്കാ ഇവിടെ സമ്പാദിച്ചു കൂട്ടിയതൊക്കെ കൂടെ കൊണ്ടുപോകാൻ പറ്റുക? ഇനി ശേഷിക്കുന്ന ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ സ്നേഹിച്ചാൽ ഒടുവിൽ അവരുടെ മനസ്സിലെങ്കിലും നമ്മളുണ്ടാവും. നമ്മളെക്കുറിച്ചുള്ള നല്ല ഓർമ്മകൾ അവരിലുണ്ടാവും. ഇപ്പൊ പരമമായ ആ സത്യം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഞാൻ. അറിയാം, ഞാൻ നൊന്ത് പ്രസവിച്ച എന്റെ സ്വന്തം മോൻ പോലും എന്നെ പെട്ടെന്ന് വിശ്വസിക്കില്ല. അല്ല, എങ്ങനെ വിശ്വസിക്കാനാ? അങ്ങനെയൊക്കെ ഞാൻ പെരുമാറിയിട്ടുണ്ട്, അത്രയ്ക്ക് ദ്രോഹിച്ചിട്ടുമുണ്ട്. ഇപ്പോ
ചെയ്തു പോയതിനൊക്കെ എല്ലാവരോടും മനസ്സുകൊണ്ട് മാപ്പ് ചോദിക്കുകയാണ് ഞാൻ. മോളെ, ചെയ്തു പോയതിനൊന്നും ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നില്ല. പക്ഷേ മോൾക്ക് എന്നോട് എല്ലാം പൊറുക്കാനും മാപ്പ് തരാനും കഴിയും. അത്രയ്ക്ക് വലിയൊരു മനസ്സുണ്ട് എന്റെ മോൾക്ക്, അതെനിക്കറിയാം. ഞാൻ എന്റെ മോനോടും മോളോടും ഒന്നേ ആവശ്യപ്പെടുന്നുള്ളൂ, ഈ മുത്തശ്ശിക്ക് ലാളിക്കാൻ ഒരു കുഞ്ഞ്. എന്താ, അത് തെറ്റാണോ? ഞാൻ എല്ലാം അവസാനിപ്പിക്കാം. ബിസിനസ്സും പണത്തിന് പിന്നാലെയുള്ള ഈ ഓട്ടവും എല്ലാം. എന്നിട്ട് നിങ്ങളുടെ കുഞ്ഞിനെ ലാളിച്ച് ദേ ഇവിടെ ഒരു കോണിൽ ഞാൻ ഒതുങ്ങിക്കഴിഞ്ഞോളാം. ഉറപ്പാ, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിങ്ങൾ രണ്ടാളും ഒന്നും പറഞ്ഞില്ല. അമ്മ, ഇതിപ്പോ ഞങ്ങൾ നല്ലൊരു ഗൈനക്കോളജിനെ കാണുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഫലമുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഡോക്ടർ പറയുന്ന മരുന്ന് കഴിച്ച് കാത്തിരിക്കാം എന്നല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അമ്മേ? എന്ത് കാര്യത്തിനും ഒരു സെക്കൻഡ് ഒപ്പീനിയൻ നല്ലതാ മോളെ. ഞാനൊരു കാര്യം പറഞ്ഞ മക്കള് അതനുസരിക്കൂ? ഈ ഡോക്ടറുടെ ചികിത്സ മതിയാക്കി അമ്മ പറയുന്ന ഒരു ഡോക്ടറെ പോയി കാണണം. എന്താ ആലോചിക്കുന്നത്? അമ്മ പറഞ്ഞ അനുസരിക്കില്ലേ? ശരി അമ്മേ, ഞങ്ങൾ പോവാം. ദൈവമേ, നീ എന്റെ പ്രാർത്ഥന കേട്ടു. ആ, എന്നാ പിന്നെ വൈകിക്കണ്ട, ഇന്ന് തന്നെ ഡോക്ടറെ ചെന്ന് കാണണം. ഡോക്ടർ മാലിനി എന്റെ ഫ്രണ്ടാ, ഞാൻ വിളിച്ചു പറഞ്ഞ് അപ്പോയിന്റ്മെന്റ് എടുക്കാം. ശരി, ഞങ്ങൾ ഇന്ന് തന്നെ പോവാം. എന്നാ അങ്ങനെ തന്നെ ആവട്ടെ. ആ, വേഗം പോണം. ആ, ഞാൻ കിച്ചണിലോട്ട് ചെല്ലട്ടെ, ബ്രെഡും ഓംലെറ്റും റെഡിയാക്കാം നിങ്ങൾക്ക്. അത് കഴിച്ചിട്ടേ പോകാവൂ കേട്ടോ. എന്റെ ആറ്റുകാർ അമ്മച്ചി, ഇത്തവണയെങ്കിലും ആ സിസ്റ്ററിന് പിഴയ്ക്കാതിരുന്നാ മതിയായിരുന്നു. ഇനി പരാജയപ്പെട്ടാൽ ഞാൻ എങ്ങനെ മാഡത്തിന്റെ മുന്നിൽ ചെല്ലും? ഓർക്കാൻ കൂടി പറ്റുന്നില്ല. അഹങ്കാരി സീതയുടെ വയറ്റിലുള്ള കുഞ്ഞിനെ തീർക്കാൻ ആ സിസ്റ്ററിന് ശക്തി കൊടുക്കണേ സർവേശ്വര. ഇപ്പൊ തന്നെ അതങ്ങ് നടന്നു കിട്ടിയാ മതിയായിരുന്നു. മനുഷ്യൻ ഇവിടെ തീരുന്ന എത്ര ദിവസം നിൽക്കാനാ? അയ്യോ, ഞാൻ വെറുതെ വന്നതാ, അല്ലാതെ ഒരു ദുരുദ്ദേശവും ഇല്ല. താനായിരുന്നോ? ഞാൻ കരുതി ആ കല്യാണമാണെന്ന്. വെറുതെ മനുഷ്യനെ പേടിപ്പിച്ചതല്ലോ. സീത ഏത് റൂമില? വാ. അതെ, റൂമൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോഴെങ്കിലും വല്ല നടക്കുവോ? ഞാൻ നിങ്ങൾക്ക് തന്ന വാക്ക് അത് പാലിക്കാൻ പോവുക. സത്യം? സീതയെ ഞാൻ അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ എനിക്ക് രക്ഷപ്പെടാനുള്ള വാഹനം അത് റെഡിയാക്കി തരണം. അതൊക്കെ ഓക്കെ. സീതയെ കൊന്ന ഭാസ്കറിന് വാഹനമല്ല, ഹെലികോപ്റ്റർ ഞാൻ റെഡിയാക്കി തന്നിരിക്കും. ആ പിന്നെ, എനിക്ക് ഒളിച്ചു കഴിയാൻ പറ്റിയൊരു സ്ഥലം പറഞ്ഞ ക്യാഷ് ഒന്നും മറക്കണ്ട. ഒന്നും മറന്നിട്ടില്ല ഭാസ്കർ. എത്രയും വേഗം താൻ ചെന്ന് ആ പെണ്ണിന്റെ കഴുത്ത് ഞെരിച്ചോ ശ്വാസം മുട്ടിച്ചോ എങ്ങനെയെങ്കിലും ഒന്ന് തീർക്ക്, ബാക്കി ഞാൻ ഏറ്റു. നിക്ക് നിക്ക്. അല്ല, താൻ ഈ വേഷത്തിലാണോ സീതയെ കൊല്ലാൻ പോകുന്നത്? താനെ സിനിമ നടനല്ല, പിടികിട്ടാ പുള്ളിയാ. ഇടോ, ആരെങ്കിലും തന്നെ ഈ വേഷത്തിൽ തിരിച്ചറിഞ്ഞാൽ കൊല നടക്കും. സീതയുടെ അല്ല, തന്റെ. അങ്ങ് സെൻട്രൽ ജയിലില് തൂക്കിക്കൊല ഇങ്ങനെ. ഓ, തീപ്പൊരി ഇന്ന് രണ്ട് കൽപ്പിച്ച. ഇപ്പോഴേ പൂക്കടയിൽ വിളിച്ച് ഒരു റീത്ത് ഓർഡർ ചെയ്യാം.
സീതയുടെ കോടി പുതപ്പിച്ച ജഡത്തിൽ ദുഃഖത്തോടെ വെച്ച് ഒരു മഞ്ഞലുമായി വന്നു നിൽക്കും മരണം വാതിൽക്കലൊരുവായി ഒരു മഞ്ഞലുമായി വന്നു നിൽക്കും ഹലോ മാഡം മാഡം വീട്ടിലാണോ അതെ എന്താ മാഡം മാഡത്തിന് കറുത്ത സാരി ഉണ്ടോ അല്ലെങ്കിൽ ഞാൻ മേടിച്ചോളൂ വരാം കറുത്ത സാരിയോ അതെ കറുത്ത സാരി ഒപ്പം കറുത്ത ബ്ലൗസും താനെന്താ തമാശ പറഞ്ഞു കളിക്കുക എന്റെ പൊന്നു മേടം അതല്ല സീതയുടെ ബോഡി ഇന്ന് തന്നെ വീട്ടിലേക്ക് കൊണ്ടുവരും അതിപ്പോ നാട്ടുകാരുടെ മുമ്പില് മേഡത്തിന് ദുഃഖം അഭിനയിച്ച് നിൽക്കണ്ടേ അതിന് മാച്ചാവുന്ന ഡ്രസ്സാണ് ഞാൻ ഈ പറഞ്ഞത് സീത ബോഡി അത് സീത എങ്ങനെ മരിച്ചു അത് മേഡം ഇപ്പൊ സീത മരിച്ചിട്ടില്ല പക്ഷേ ഉടനെ അത് സംഭവിക്കും താനെന്താ എന്നെ കളിയാക്ക ഞാനിപ്പോ അവിടെ വന്നു തന്റെ കാരണം പോയിക്കും അയ്യോ മാഡം അത് ദീപുരി ഹോസ്പിറ്റലിൽ ഇപ്പൊ ലാൻഡ് ചെയ്തു എന്നിട്ട് കൂടിയാൽ 15 മിനിറ്റ് സീത ഈ ലോകത്തോടെ എന്നേക്കുമായി വിട പറഞ്ഞിരിക്കും തീർച്ചയാണോ അതെ ഉറപ്പ് എല്ലാം സൂക്ഷിച്ചു വേണം മൂർത്തി ആരെയും കണ്ണിൽ പെടാതെ നോക്കണം ഇല്ല മേഡം എന്നെ ആരും കണ്ടിട്ടില്ല അതിനുള്ള വിദ്യ എനിക്കറിയാം സീതയുടെ മരണം ഉറപ്പായാൽ മൂർത്തി ആ നിമിഷം അവിടുന്ന് രക്ഷപ്പെട്ടോണം പിന്നല്ലാതെ അത് ഞാൻ ഏറ്റു ഇനി മൂർത്തി വിളിക്കുന്നത് സീത മരിച്ചു എന്ന സന്തോഷവാർത്ത പറയാൻ മാത്രമായിരിക്കണം ഓക്കെ ഓക്കെ മേഡം പാവം സീത ഇങ്ങനെ ഇവിടെ വെച്ചൊരു കൊല കൊലവറി കൊലവറി ഡേ വൈ ദേസ് കൊലവറി കൊലവറി ഡേ കൊലവറി 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 ഡേ എന്താ മൂർത്തി ഫോണിൽ പറഞ്ഞേ ഒന്നുകൂടി പറയേ സാർ എന്താ ഇവിടെ സുഖമില്ലേ അയ്യോ പരിയുണ്ടോ അയ്യോ സീത ഇവിടെ വെച്ച് ബാക്കി പറയേ കേൾക്കട്ടെ അത് സീത അത് രാമായണത്തിലെ സീത ഫോണും കെടുക്ക മൂർത്തി ആരോട് സംസാരിച്ചത് എനിക്കറിയണം സാർ ഫോണിൽ പിടിക്കരുത് ഇത് തറയും വേണം തകർന്നിരിക്കുക സാർ പിടിക്കരുത് അല്ലെങ്കിൽ പറയടാ ആരുമായിട്ടാ സംസാരിച്ചേ പറയേ പറയേ താൻ ആരുമായിട്ടാ സംസാരിച്ചേ അത് അത് എന്റെ ഭാര്യ വൈഫ് അവളെന്നെ വിളിച്ചതാ സംശയം ഒരു ഡൗട്ട് അറിയാമല്ലോ പ്രായം എത്രയായെങ്കിലും ലേറ്റ് മാരേജ് എന്റെ മോള് ചെറിയ കാസിലാ അവക്ക് രാമായണ ക്യുസേ സീതയെ കാട്ടിൽ ഉപേക്ഷിക്കാനും കൊല്ലാനും പറഞ്ഞത് രാമനോ അതോ ലക്ഷ്മണനോ അതാണ് ചോദ്യം അതാരാണെന്ന് സാറിനറിയാമോ ആരാ രാമനാ ലക്ഷ്മണനോ ഉരുണ്ട് കളിക്കാതെ സത്യം പറയണോ അതാ തനിക്ക് നല്ലത് എല്ലാത്തിനും എന്നെ പറഞ്ഞാ മതിയല്ലോ സാറ് ഞാൻ പറയുന്നൊന്ന് കേക്കണം വൈഫിന്റെ ഒരു ബന്ധു ഇവിടെ അഡ്മിറ്റാ കേറി കാണുന്നതിന് ഭാര്യ നിർബന്ധിച്ച് പറഞ്ഞപ്പോ ഞാൻ അനുസരിച്ചു അത് ഇത്രയും വലിയ കുരിശാവൂന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല സത്യം പറയേക്ക് അത് പിന്നെ സാറേ എല്ലാം ഞാൻ പറയാം അത് സീത ഉണ്ടല്ലോ ദീപരി അകത്തേക്ക് പോയിട്ടുണ്ട് ഇനി താമസമില്ല അപ്പോ ഇതുവരെ അവളെ ഒന്നും ചെയ്തില്ലേ